ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും സാധ്യതകൾ തരുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വ്യവസായത്തിലോ വ്യാപാരത്തിലോ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സംരംഭകൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു സംരംഭകൻ എന്ന് പറയുമ്പോഴത് നമ്മളെപ്പോഴും ശ്രീ ഗൾഫാറു മുഹമ്മദ് അലിയോ ശ്രീ യൂസഫ് അലിയോ നോക്കിക്കണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകേണ്ടതില്ല. അംബാനിയും അത് തന്നെയാണ്. മറ്റുള്ള എല്ലാ വൻകിട മുതലാളിമാരുമാണ് നമ്മളുടെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഓണ്ടർപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വളരെ ചെറിയ നിലയിൽ നിന്ന് തുടങ്ങുന്നവരും ഒരു ഓണ്ടർപ്രണർ തന്നെയാണ്, ഒരു സംരംഭകൻ തന്നെയാണ്. വഴിയോരത്ത് കച്ചവടം ചെയ്യുന്നവൻ എന്റെ കാഴ്ചപ്പാടിൽ നല്ല സംരംഭകനാണ്. അവിടെ നിന്ന് സ്കെയിലപ്പ് ചെയ്തിട്ട് ഫോർമൽ സെക്ടറിൽ എത്തിയ വലിയ കച്ചവടക്കാരുണ്ട്. വളരെ ലളിതമായിട്ട് തുടങ്ങിയിട്ട് വെറും 2000 രൂപ ഇൻവെസ്റ്റ്മെന്റിലാണ് മീരാൻ തന്റെ ഈസ്റ്റേൺ ബിസിനസ് തുടങ്ങിയെന്ന് എൻ്റെ അടുത്ത് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുവിധപ്പെട്ടിട്ടുള്ള വ്യവസായികളെ എല്ലാം ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം 10-20 കൊല്ലം മുമ്പ് ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അവരെല്ലാം തന്നെ പലരും കൂടുതൽ പേരും പ്രത്യേകിച്ച് ആദ്യത്തെ ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നവരെല്ലാം തന്നെ ലളിതമായി തുടങ്ങിയവരാണ്. ബീഗാഡ് പോലും അന്നത്തെ നിലയിൽ ഒരു ഭേദപ്പെട്ട ഇൻവെസ്റ്റ്മെന്റിന് വകയായിരുന്നെങ്കിലും വളരെ കുറഞ്ഞ ഒരു എമൗണ്ടിൽ തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, വളരെ ലളിതമായ രീതിയിലുള്ള ബിസിനസ്സിൽ നിന്നോ വ്യവസായത്തിൽ നിന്നോ വേണം തുടങ്ങേണ്ടത്. അതുകൊണ്ടിട്ട് ഒരു അപകടവും ഇല്ല. നിങ്ങളൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫേം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പിന്നീട് നല്ല കറതീർന്ന പരിചയമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇവിടെ വന്നൊരു ലാർജ് ഇൻഡസ്ട്രി തുടങ്ങുന്നതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയില്ല. പക്ഷെ ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ റിസ്ക് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ വളരെ ലളിതമായിട്ട് തുടങ്ങാനുള്ള ഒരു തീരുമാനം എടുക്കണം. പലതരത്തിലുള്ള റിസ്ക് ടേക്കേഴ്സ് ഉണ്ട് ഈ ബിസിനസ്സുകാരില്. ആ വളരെ കൂടിയ അളവിൽ റിസ്ക് എടുക്കുന്നവര്, മോഡറേറ്റ് ആയിട്ട് റിസ്ക് എടുക്കുന്നവര്, വളരെ കുറഞ്ഞ അളവിൽ എടുക്കുന്നവര്. ഒരു കാൽക്കുലേറ്റഡ് മോഡറേറ്റ് റിസ്ക് എടുക്കുന്ന സംരംഭകനെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണ് നിങ്ങൾ ആയിത്തീരേണ്ടത്. അല്ലാതെ അമിതമായിട്ടുള്ള ആവേശം കാണിച്ചിട്ടുള്ള ഭയങ്കര റിസ്ക് എടുത്താൽ അപകടം പറ്റും. വളരെ കുറഞ്ഞ റിസ്ക് എടുക്കുന്ന ആൾക്ക് പറ്റിയതല്ല ഈ വ്യവസായവും വ്യാപാരവും. അതുകൊണ്ട് ഒരു കാൽക്കുലേറ്റഡ് മോഡറേറ്റ് റിസ്ക് എടുത്തുകൊണ്ടിട്ട് ഒരു സംരംഭം തുടങ്ങുന്ന ഒരു സംരംഭകനായിരിക്കും എപ്പോഴും വിജയിക്കുക. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സംരംഭകരും 3-4 പരാജയപ്പെട്ടിട്ടാണ് 4-ാമത്തെയോ 5-ാമത്തെയോ വിജയിച്ച് കാണുന്നത്. അവരവിടെ പരാജയപ്പെടുന്നില്ല, വിജയിക്കുകയാണ്. ഓരോ അനുഭവങ്ങളുമായിട്ട് ആ അനുഭവങ്ങളുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ വിത്ത് പാകിക്കൊണ്ടിട്ട് അവർ വളരുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ് ബിസിനസ് തുടങ്ങുമ്പോൾ. 1 ആശയം, 2 ടൈപ്പ്, അതിനെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചു, 3 പ്രദേശം. ഇത് 3 ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മളുടെ അഭിരുചി തിരിച്ചറിയണം. പലരും ചെയ്യുന്നത് എന്താണ്, ഇവിടെ ബിസിനസ് നടത്തി പരാജയപ്പെടുന്നവരെല്ലാം മറ്റുള്ളവരെ അനുകരിക്കുന്നവരാണ്. ഈ അനുകരണ സ്വഭാവം കൊണ്ടിട്ട് അവർക്ക് കഴിവില്ലെങ്കിലും ആ രംഗത്തെത്തുകയും അവർ നല്ലതുപോലെ നടക്കുന്നവരെ കണ്ടിട്ട് നമ്മൾ ബിസിനസ്സിലോ വ്യാപാരത്തിലോ അല്ലെങ്കിൽ വ്യവസായത്തിലോ ഏർപ്പെട്ടിട്ട് പരാജയപ്പെടുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ടേസ്റ്റ് തിരിച്ചറിയുക. നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ അഭിരുചിയെ കണ്ടുപിടിക്കാനും ആ അഭിരുചിയുള്ള രംഗത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞിരുന്നാൽ നമ്മൾ ശോഭിക്കും, വിജയിക്കും. അതിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഞാൻ കുറച്ചുകൂടി വിശദമാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ അഭിരുചിയാണ് വളരെ പ്രധാനപ്പെട്ടത്. വ്യാപാരമായിരിക്കാം അത്, വ്യവസായമായിരിക്കാം അത്,
സേവന രംഗത്തായിരിക്കാം, മറ്റ് ബാങ്കിങ് സർവീസസ് ആയിരിക്കാം. അതുകൊണ്ടിട്ട് എല്ലാവരും ഗോൾഡ് ലോൺ നടത്തിയാൽ വിജയിക്കുകയില്ല, എല്ലാവരും പ്ലൈവുഡ് ഇൻഡസ്ട്രി തുടങ്ങിയാൽ വിജയിക്കില്ല. അപ്പൊ അതിനുള്ള അഭിരുചി ഉണ്ടാകണം. അഭിരുചി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം, നമുക്ക് ടെക്നിക്കൽ നോഹവ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉള്ള ഒരാൾക്ക് അയാളുടെ അഭിരുചിയെ കൃത്യമായി തിരഞ്ഞെടുത്താൽ നമുക്ക് എളുപ്പമായി, കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. ടൈപ്പ് ഓഫ് എന്റർപ്രൈസ് ആണ് രണ്ടാമത്തത്. അതിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പൊതുവില് ഈ പിന്നീട് സംരംഭങ്ങളുടെ വലിപ്പത്തെ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിട്ടാണ് ഇപ്പൊ തരംതിരിക്കുന്നത്. ഒന്ന് ലാർജും മറ്റൊന്ന് എം എസ് എം ഇയുമാണ്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ് രണ്ടാമത്തെ കാറ്റഗറി. അടുത്തത് ലാർജ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാർജ് എന്റർപ്രൈസസിന് ആദ്യമായിട്ട് ഇറങ്ങുന്നവര് ചിന്തിക്കുകയായിരുന്നെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ മൈക്രോ സ്മോള് മീഡിയത്തിലും നോക്കാം, പക്ഷെ ഞാൻ മീഡിയത്തെയും മാറ്റുന്നു. മീഡിയത്തിലും നമ്മൾ തൽക്കാലം പോകാതിരിക്കുകയാണ് നല്ലത്. മൈക്രോയും സ്മോളും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി താഴേക്ക് വരികയാണ്. മൈക്രോയിലും താഴെ നമുക്കൊരു ഇനമുണ്ട്. അത് വേണ്ടുമണ്ണം നമ്മൾ മൈക്രോയ്ക്കകത്ത് ഉൾപ്പെടുത്തി തന്നെ സംസാരിക്കുന്നതാണ് ഹൗസ് ഹോൾഡ് എന്റർപ്രൈസസ്. ഇന്ന് ഉദ്യമെന്ന് പറഞ്ഞ പോർട്ടലിൽ നമുക്ക് 500,000 രൂപയ്ക്ക് താഴെ ബിസിനസ് തുടങ്ങാമെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി തുടങ്ങാമെന്ന് മനസ്സിലാക്കുക. ഈ മൂലധനം ഉപയോഗിച്ചുകൊണ്ടിട്ട് നമുക്ക് ഉദ്യമില് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു തീർന്നാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കീനോട്ട് അഡ്രസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് യാതൊരുവിധ ഫോർമാലിറ്റീസിന്റെയും പുറകിൽ പോകണ്ട, നമുക്കൊരു ഉടനെ തന്നെ ബിസിനസ് ആരംഭിക്കാം, വീട്ടിൽ ആരംഭിക്കാം. ഈ വീട്ടിൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ കുറച്ച് വൈതരണികളൊക്കെ ഉണ്ട്. കുറച്ച് വൈതരണികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാകും, അതിന്റെ ഡിമാൻഡ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ നമുക്കുണ്ട്, അതിലെ വേണം തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുക, നമുക്ക് നഷ്ടപ്പെട്ടാൽ 500,000 രൂപ അല്ലെങ്കിൽ 1,000,000 രൂപയേ ഉള്ളൂ, വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ എന്നുള്ളൊരു മട്ടില് അത് വളരെ അത്രയും റിസ്ക് എടുത്തുകൊണ്ടിട്ട് ഒരു ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് തുടങ്ങുക. ഹൗസ് ഹോൾഡിൽ നിന്ന് നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് മൈക്രോയിൽ പോവുക, മൈക്രോയിൽ നിന്ന് സ്മോളിലേക്ക് പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വളരുക. അപ്പൊ അതുകൊണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ രണ്ട് മേഖലകൾ കഴിയുന്നതും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഹൗസ് ഹോൾഡും മൈക്രോ എന്റർപ്രൈസസും. ഈ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ മൈക്രോ എന്റർപ്രൈസസിനകത്ത് ഉൾപ്പെടുത്തി ഒരു സംസാരിക്കുന്ന രീതിയാണുള്ളത്. പക്ഷെ ഞാനൊരു സൈദ്ധാന്തികൻ എന്ന പേരിൽ ഞാൻ അതിനൊന്ന് വേർതിരിച്ചെടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് വന്നു കഴിഞ്ഞിരുന്നാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞിരുന്നാൽ, ഇപ്പൊ കോവിഡ് കാലത്തിന്റെ ഒരു അവസരം എന്താണ്? നമുക്ക് നാട്ടിൽ നീളം സാനിറ്റൈസർ വേണം, സോപ്പ് വേണം കൈ കഴുകാൻ. നമ്മുടെ വീട്ടിലിരുന്ന് ഇത് ഉത്പാദിപ്പിച്ച് കഴിഞ്ഞു തീർന്നാൽ ഇതിന് എത്രയോ സ്ഥലത്ത് ഡിമാൻഡുണ്ട്. ഹോസ്പിറ്റൽസ് എത്ര കുപ്പിയാണ് പിന്നെ സാനിറ്റൈസർ വാങ്ങിക്കുക? നമുക്ക് ബ്രാൻഡഡ് പ്രോഡക്റ്റിന്റെ നേർ പകുതി വിലയ്ക്ക് കൊടുക്കാൻ പറ്റും വീട്ടിലിരുന്നാൽ. സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയ അവരത് വാങ്ങിക്കും, നമ്മളത് കണ്ടുപിടിക്കണം. അതാണ് മാർക്കറ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. ആ പ്രോജക്റ്റ് പഠിക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചതാണ് വളരെ ശരി. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാതെ വ്യാപാരത്തിലോ വ്യവസായത്തിലോ ഇറങ്ങിക്കഴിഞ്ഞിരുന്നാൽ കാര്യമുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കണം. അത് കൃത്യമായി ഇപ്പൊ കോവിഡിന്റെ സാഹചര്യം നൽകുന്ന ചില പ്രോഡക്ട്സുകളാണ് ഹോം കെയർ പ്രോഡക്ട്സുകൾ. ഈ ഹോം കെയർ പ്രോഡക്ട്സുകളെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാം. വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കൂടാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് ബ്രാൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്കൊരു മൈക്രോയോ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയോ ആക്കിയിട്ട് പോകാം. അവിടെ ഒരു പാർട്ട്ണർഷിപ്പിന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നിടത്ത് വളരെ നല്ല ചിന്തയും വളരെ ശ്രദ്ധയും വേണം. അത് തന്നെ തിരഞ്ഞെടുത്ത് തരാൻ പറ്റുന്ന ഇന്ന് ടീമുകളുണ്ട്, എക്സ്പേർട്സുകളുണ്ട്. നിങ്ങളൊരു 10 പേര് ചെന്നാൽ നിങ്ങളൊരു 3 പേരെ അതിൽ നിന്നിട്ട് ഏകോപിച്ച് പോകാൻ സാധ്യതയുള്ള 3 പേരെ കണ്ടുപിടിക്കാൻ നമുക്കിന്ന് വലിയ പ്രയാസമൊന്നുമില്ല. അത് പ്രയാസം കുറയും. അതായത് മിക്ക പാർട്ട്ണർഷിപ്പ് കമ്പനികളും വേഗം തന്നെ പൊട്ടിപ്പോകാറുണ്ട്, വേഗം തന്നെ ഫെയിൽഡായി പോകാറുണ്ട്. അപ്പൊ നമ്മളുടെ രജിസ്ട്രേഷൻ റേറ്റ് എത്ര കൂടുതലാണോ അതുപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ മരണനിരക്കും വളരെ കൂടുതലാണ്. അതാണ് നമ്മളുടെ പ്രശ്നം. കാരണം ഇത് വേണ്ടമണ്ണം പഠിച്ചിട്ടല്ല ഈ ബിസിനസ്സിൽ വരുന്നത്, ഈ വ്യവസായത്തിൽ വരുന്നത്. അതുകൊണ്ടിട്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കി പ്രോജക്റ്റുകൾ തയ്യാറാക്കി പ്ലാനിംഗ് കൃത്യമായിട്ട് നടത്തി, കുറഞ്ഞത് 5 വർഷത്തേക്കെങ്കിലും പ്ലാനിംഗ് നടത്തി, ആ പ്രോജക്റ്റുകളിൽ നിന്ന് കിട്ടാവുന്ന റിട്ടേൺ
നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനുമായിട്ട് കമ്പയർ ചെയ്ത് കൊണ്ടിട്ടുള്ള റിട്ടേൺ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംരംഭത്തിൽ ഏർപ്പെടേണ്ടത്. ഈ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റില്ല, അത് പ്രോജക്റ്റുകൾക്കനുസരിച്ച് മാറി മാറിയിരിക്കും. നമ്മൾ എത്ര വർഷത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതിന്റെ റിട്ടേൺ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഒറ്റയടിക്ക് ഒരു ഫോർമുല ഉണ്ടെങ്കിൽ തന്നെയും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പ്രോജക്റ്റിനെ നമ്മൾ എൻട്രി ചെയ്യുന്ന മേഖല ഏതാണോ ആ മേഖലക്കനുസരിച്ചിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് കിട്ടേണ്ടത്. വെറും 4% 5% റിട്ടേൺ ഉള്ളെങ്കിൽ നിങ്ങൾ എന്തിനു റിസ്ക് എടുക്കണം? ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ പോരെ. ബാങ്കിൽ പോയി ഇട്ടാൽ സുഖമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ അതിലും കൂടുതൽ പൈസ കിട്ടും. അതുകൊണ്ട് റിട്ടേൺ നമുക്ക് നമ്മളുടെ പണം കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്നതിലും കൂടുതൽ റിട്ടേൺ കിട്ടാത്ത ഒരു വ്യാപാരവും വ്യവസായത്തിലേക്ക് നിങ്ങൾ ഇറങ്ങരുത്. പ്രാഥമികമായിട്ട് ഈ കണക്കുകൂട്ടലുകളിൽ വേണം നമ്മുടെ ബിസിനസ്സിൽ ഇറങ്ങേണ്ടതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം പ്രദേശമാണ്. പ്രദേശം നിങ്ങൾക്ക് ഇണങ്ങിയ പ്രദേശത്തെക്കാളുപരി ഈ സംരംഭം നടത്താൻ അനുകൂലമായ പ്രദേശം കണ്ടുപിടിക്കലാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ സൗകര്യാർത്ഥം അവരുടെ വീട്ടിൽ തുടങ്ങുക, അല്ലെങ്കിൽ വീട്ടിൽ തുടങ്ങുന്ന പിന്നീട് വ്യവസായങ്ങളും വ്യാപാരങ്ങളും എല്ലാം നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാം. പക്ഷെ നമ്മൾ മൈക്രോയും സ്മോളിലേക്കും പോകുമ്പോൾ നമ്മൾ പ്രദേശം കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാകുന്നു. കാരണം നമ്മൾ ചെറിയ മാർക്കറ്റിനെയാണ് മറ്റെടുത്ത് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൂടി വലിയ മാർക്കറ്റാണ് നമ്മൾ സ്മോൾ എന്റർപ്രൈസസിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് മാർക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്ന റോ മെറ്റീരിയൽസ് കിട്ടുന്ന ലേബർ സപ്ലൈ ഉള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും ഈ മൂന്ന് പ്രദേശങ്ങളും മൂന്ന് കാര്യങ്ങളും പരിഗണിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തരുന്ന സാധ്യതകൾ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരമപ്രധാനമായിട്ടുള്ള കാര്യം കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ളത്, ഞാനും വിശ്വസിക്കുന്നത്, ആഗ്രോ ബേസ്ഡ് എന്റർപ്രൈസസ് ആണ്. കാർഷിക മേഖലയെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ആയിരക്കണക്കിന് നമുക്ക് സംരംഭങ്ങൾ ആരംഭിക്കാം. എന്റെ ഈ അടുത്ത കാലത്തിലുള്ള മിയർ ഒബ്സർവേഷൻ കൊണ്ടിട്ട് മനസ്സിലാക്കിയത് കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള എന്റർപ്രൈസസുകളാണ്. അപ്പൊ അതിൽ നമുക്ക് വെജിറ്റബിൾ പ്രോസസ്സിംഗ് ഉണ്ട്, ബനാന പ്രോസസ്സിംഗ് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് പ്രോസസ്സിംഗ് ഉണ്ട്, മഷ്റൂം റെഡി ടു ഈറ്റ് ഉണ്ട്. ഇങ്ങനെ നിരവധി നിരവധി നല്ല തേൻ കൊടുക്കാനുള്ള ഫേമുകളുടെ എണ്ണം കുറവുണ്ടല്ലോ. ഹണി മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിരുന്നാൽ ഫീൽഡുകൾ പറഞ്ഞാൽ നിരവധിയാണ്. ആയിരക്കണക്കിന് ഫീൽഡുകളാണ് ഈ ആഗ്രോ ബേസ്ഡ് ആയിട്ടുള്ളത്. ആയിരമല്ല, അതിനപ്പുറമുണ്ട്. കോക്കനട്ട് ബേസ്ഡ്, അത് എത്ര എണ്ണമാണ് നമുക്കുള്ളത്? നമുക്കറിയാം ടെൻഡർ കോക്കനട്ടിനെ ഉപയോഗിച്ചിട്ടുള്ള ഇഷ്ടംപോലെ പ്രോഡക്ട്സുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും അധികം സാധ്യതകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുകയും വർഷങ്ങളായിട്ട് നമുക്ക് ഒരിടത്തും എത്താതിരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ വളരെ ശരിയാണ്, മാറ്റമുണ്ട്, കൃത്യമായ മാറ്റമുണ്ട്. പക്ഷേ മാറ്റം ഇപ്പോഴും ആശിച്ച രീതിയിൽ എത്തിയിട്ടില്ല, അത് സത്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ബ്യൂറോക്രസി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ എൻവയൺമെന്റും പ്രശ്നമുണ്ട്, ബ്യൂറോക്രസിനെ ശരിയാക്കേണ്ടതുണ്ട്, വളരെയധികം ശരിയാക്കേണ്ടതുണ്ട്. സിംഗിൾ വിൻഡോ സിസ്റ്റം വന്നാലും അതിൽ നിന്ന് പിന്നീട് അനുവാദം വാങ്ങിച്ച് ബിസിനസ് തുടങ്ങുന്നവനെ ശല്യപ്പെടുത്തുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ട്. ഇത് പാപം അറിഞ്ഞുകൂടാത്ത ഓണ്ടർപ്രണർ ആണെങ്കിൽ അവിടെ വലിയ ബുദ്ധിമുട്ടിലാവും. അപ്പൊ ആ സംരംഭകന് കാര്യങ്ങൾ അറിയാമെങ്കിൽ അവൻ അവിടെ എത്തിക്കുകയും അതിനോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേ മാത്രമേ അവരടങ്ങുകയുള്ളൂ. പക്ഷെ ഇതുകൊണ്ടിട്ട് കുറെ സമയം നഷ്ടപ്പെടും, കുറച്ച് പണം നഷ്ടപ്പെടും, ഉൽപ്പാദനം തുടങ്ങാനുള്ള സമയം പോവും. അതുകൊണ്ട് ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങൾ എനിക്ക് വളരെ വിശ്വാസമാണ്. ഞാൻ എനിക്ക് ഒരുപാട് പിന്നീട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് സെക്രട്ടറി. എനിക്ക് അദ്ദേഹത്തിൽ വളരെ വലിയ വിശ്വാസമാണ്. കാരണം ഇത്രയും ഡൈനമിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ രംഗത്ത് വന്നത് കൊണ്ടിട്ട് തന്നെ നമ്മളുടെ ഈ വ്യവസായ രംഗത്ത് ചടുലമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തുടർ വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നല്ല ഭാവനാസമ്പന്നനായ വ്യക്തിയാണ്. ഇത്തരം വ്യക്തികളുടെ ഒരു അഭാവം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്, ലീഡർഷിപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്, ബ്യൂറോക്രസിയുടെ പ്രശ്നമുണ്ട്, നമ്മുടേതായ പ്രശ്നമുണ്ട്, ഈ സംരംഭകന്റേതായ പ്രശ്നമുണ്ട്. ഒരു സംരംഭകൻ ചോദിച്ചുകൊണ്ട്
സബ്സിഡി എത്ര കിട്ടുമെന്ന്. സത്യത്തിൽ ഈ സബ്സിഡിയെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്ന സംരംഭകന് തന്നെ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സബ്സിഡി നല്ലത്, സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് ഒരു ചെറിയ സ്റ്റേജിലേക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾ സബ്സിഡി ഇല്ലാതെ ഞാൻ ബിസിനസ് നടത്തുമെന്ന് പറഞ്ഞാൽ, നമ്മൾ വ്യാപാരം നടത്തുമെന്ന് പറഞ്ഞാൽ, വ്യവസായം നടത്തുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിരുന്നാൽ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയും. സബ്സിഡി അനുഭവിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സബ്സിഡി സബ്സിഡി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെയാണ് ഞാൻ അത് കുറ്റപ്പെടുത്തുന്നത്. അതിലേക്ക് പോകാതെ നമ്മൾ വേണ്ടും വണ്ണം ശ്രമിക്കണം. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റു ചില രംഗങ്ങളാണ് ബയോഫാമിംഗ്. ഇന്ന് കേരളത്തിൽ വളരെയധികം സാധ്യത തരുന്ന ഒന്നാണ്. നമുക്ക് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ട്, അഗ്രികൾച്ചർ ബേസ്ഡ് എന്റർപ്രൈസസ് മാത്രമല്ല, അഗ്രികൾച്ചറിൽ നമുക്ക് ചെല്ലാം. പാർട്ണർഷിപ്പിന് പറ്റിയതാണ്, അല്ലെ? ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ഫോർമാറ്റ് ഉണ്ട്. ആ ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിക്കഴിഞ്ഞ് തീർന്നാൽ നമുക്ക് നല്ല രീതിയിൽ ബയോഫാമിംഗ് നടത്താം. ഏറ്റവും അധികം ഡിമാൻഡുള്ള പ്രോഡക്ട്സുകളാണ് ബയോ പ്രോഡക്ട്സുകൾ. അപ്പൊ അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ വളരെ അനുകൂലമായ സാഹചര്യമാണ് ബയോഫാമിങ്ങിനുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയുണ്ട്, ആളുകളുടെ ഭാഗത്തുനിന്ന് ഡിമാൻഡുണ്ട്. അതുകൊണ്ടൊരു പാർട്ണർഷിപ്പ് മോഡൽ, ഒരു ഒരു നമ്മളുടെ ഗ്രൂപ്പ് ഫാമിങ്ങോ കോപ്പറേറ്റീവ് സെക്ടറോ അല്ലെങ്കിൽ ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ മോഡലോ എന്തെങ്കിലും മോഡലിൽ നമുക്ക് ബയോഫാമിംഗ് നടത്താൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അക്വാകൾച്ചർ. സത്യത്തിൽ നമ്മളുടെ മത്സ്യത്തോടുള്ള ഡിമാൻഡ് എത്രയോ വലുതാണ്, ഉൽപ്പാദിപ്പിക്കുന്നതിന് അപ്പുറമാണ് നമ്മളുടെ ഡിമാൻഡ് എല്ലാ കാര്യത്തിലും. അത് മത്സ്യത്തിലും അത് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും മത്സ്യമാണ് നമ്മൾ കഴിക്കുന്നത്. ആന്ധ്രയിലെ മത്സ്യ ഉൽപ്പാദനത്തിന്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് ഈ അക്വാകൾച്ചറാണ്. നമുക്ക് ഇപ്പോഴും അക്വാകൾച്ചർ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല വേണ്ടും വണ്ണം. എത്ര സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഫിഷിംഗ് ഏരിയയിൽ, കോസ്റ്റൽ ഏരിയയിൽ നിന്ന് വരുന്ന പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അക്വാകൾച്ചർ ഒരു നല്ല രംഗമാണ്. അതിൽ ഒരുപാട് മോഡൽസുകളുണ്ട്. ഇതിന്റെ ഫർദർ ചിന്തകൾ നടത്തി മാത്രമേ ബിസിനസ് നടത്താൻ പറ്റുകയുള്ളൂ. ഇത് ഇതിന്റെ ഒരു പെരിഫറൽ, ഒരു എലമെന്ററി തിങ്കിങ് മാത്രമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മോഡേൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുകയാണ്. എല്ലാം എനിക്ക് പറയാനുള്ള സമയമില്ല. ഓക്സിജൻ പാർലർ ഇപ്പൊ അത് വർദ്ധിച്ചു, ഒന്നും രണ്ടുമൊക്കെ ഉള്ളൂ. ഇനി വരും നാളുകളിൽ അതിന്റെ എണ്ണം കൂടും. അങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ പുത്തൻ പുത്തൻ തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം. ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രം സമർത്ഥമായിട്ട് വിനിയോഗിച്ചാൽ, അവിടെ നോളജും കൂടി ഉണ്ടെങ്കിൽ, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്തും പുറത്തും നമുക്ക് ചെയ്ത് വിജയിക്കാൻ പറ്റും. ഹ്യൂമൻ ക്യാപിറ്റലാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശക്തി. ആ ഹ്യൂമൻ ക്യാപിറ്റലിനെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിട്ട് ഞാൻ പറയുക, ബുദ്ധിയും കുറച്ച് പൈസയും വെച്ചിട്ട് മാത്രമേ ബിസിനസ്സിലേക്ക് ഇപ്പൊ ഇറങ്ങാവൂ. ഈ സാഹചര്യത്തിൽ വളരെയധികം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്നിട്ട് സ്വന്തം കാലിൽ തന്നെ അധ്വാനിച്ചിട്ട് വളർന്നാൽ നിങ്ങൾ വൻകിട വ്യവസായികളായിരിക്കുള്ളൂ. നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവരെല്ലാം പ്രചോദനം തരുന്നവരാണ്. അവരെല്ലാം ചെറിയ നിലയിൽ തുടങ്ങിയിട്ട് വൻകിട, അംബാനി തന്നെ എന്താണ്, വളരെ ചെറിയ നിലയിൽ തുടങ്ങിയ ഒരാളല്ലേ, എന്നിട്ട് എവിടെ എത്തി? ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് നമുക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ പ്രോജക്ട്സുകളെല്ലാം എനിക്ക് പറയാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടിട്ട് നിങ്ങളുടെ ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഞാൻ തീർച്ചയായിട്ടും ഇടപെടാമെന്ന് പറഞ്ഞു പറയുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിനെ ഞാൻ ശാസ്ത്രീയമായിട്ട് ഇതിനെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം, എങ്ങനെ ഇതിലേക്ക് എൻട്രി ചെയ്യണം? എല്ലാവർക്കുമല്ല, ഒരു നല്ല വിഭാഗം ആളുകൾക്കും ഇതിൽ എങ്ങനെ എൻട്രി ചെയ്യണം? ഞാനൊരു രണ്ട് മോഡലാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയുടെ, പ്രൈവറ്റ് ഏജൻസിയിലൂടെ നിങ്ങളുടെ രംഗവും നിങ്ങളുടെ സൈസ് ഓഫ് എന്റർപ്രൈസും നിങ്ങളുടെ റീജിയനും കണ്ടെത്തുക. ഇപ്പൊ ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന, സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയാണെന്ന് കണക്കാക്കിയാൽ, ആ പ്രൈവറ്റ് ഏജൻസിയോ അതുപോലുള്ള മറ്റു പ്രൈവറ്റ് ഏജൻസികളുടെയോ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഏരിയയും മറ്റുമൊക്കെ കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റേജിലാണ് നിങ്ങളൊരു പ്ലാനിങ്ങിലേക്ക് പോകേണ്ടത്. ഒരു വയബിൾ പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ടത്, ഒരു ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത്. വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ക്യാഷ് ബഡ്ജറ്റ്. എനിക്ക് തോന്നുന്നു ശ്രീ വിവേക് അതിനെ കുറിച്ച് കൂടുതൽ പറയും. എന്നെക്കാളിലും കേമൻ അതിലെ അദ്ദേഹമായത് കൊണ്ടിട്ട് ഞാൻ അതിനകത്ത് നിർത്തുന്നു. രണ്ടാമതായിട്ട്
രണ്ടാമത്തെ മോഡൽ ഇപ്പൊ മൈക്രോ എന്റർപ്രൈസസോ സ്മോൾ എന്റർപ്രൈസസോ ഒക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ബോഡീസിന്റെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ശ്രമമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം നമുക്കിവിടെ വിജയിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അപ്പൊ നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്ന ഈ സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള ഇതിൽ വന്ന് എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ നല്ല പ്രോത്സാഹനമാണ്, അതിനൊന്നും വലിയ പ്രശ്നമില്ല. പുതിയ ഒരുപാട് സ്കീമുകൾ സർക്കാർ തുടങ്ങുന്നത് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്രയാസമില്ല. അതല്ല, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ലോക്കൽ ബോഡിയുമായിട്ട് ഇണങ്ങിയിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയും ഒരു ലോക്കൽ ബോഡിയും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഏരിയ കണ്ടുപിടിച്ച് ഒരു ഒരു ഏത് ടൈപ്പ് ബിസിനസ് വേണമെന്ന് തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ വ്യവസായം വേണമെന്ന് തീരുമാനിച്ചിട്ട് തുടങ്ങുന്ന രണ്ടാമത്തെ മോഡലും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ്, കാരണം ഇതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോയാൽ എനിക്കിപ്പോ തന്നെ അലോട്ട് ചെയ്തിരിക്കുന്ന സമയം തന്നെ കഴിഞ്ഞു. എന്നെ ശ്രദ്ധിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ നാളത്തെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.